السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وحفظا وإيمانا كاملا، رب تمم بالخير والسعادة. بهماني قلت രാവിലെ സുബഹി പ്രാർത്ഥന നമ്മൾ നിർവഹിച്ചു. അതിനോടനുബന്ധമായി നസീഹയിലെ വരികൾ ശ്രദ്ധിക്കുന്ന ടൈം നമ്മുടെ മുമ്പിൽ. റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ ഇഷ്ടദാസന്മാരിലും ദാസികളിലും നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല ഖൈറിൻ്റെ അഹ്ലികാരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ സൃഷ്ടിച്ച ആയുഷ്കാലം നന്മയിലും നന്മക്ക് വേണ്ടിയിട്ടും ആയിരിക്കാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ നാദം നമ്മെ തുണക്കട്ടെ. നാം എത്ര കാലം ജീവിച്ചു എന്നല്ല, ജീവിച്ച കാലം നാം എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. ഒരുപാട് കാലം നമുക്ക് ആയുസ് കിട്ടി, പക്ഷേ ആ ആയുസ് കിട്ടിയത് മുഴുവനും അതുമിതും പറഞ്ഞ് സമയം കളയാനും അങ്ങാടികളിൽ കയറി ബസ് സ്റ്റോപ്പുകളിലും മറ്റും ഇരുന്നു കൊണ്ട് സമയം നഷ്ടപ്പെടുത്താനും ശ്രമിച്ചാൽ ആ ആയുസ്സിന് വലിയ പ്രസക്തിയൊന്നുമില്ല. എന്നാൽ കിട്ടിയ ആയുസ് അനാവശ്യമായി ഉപയോഗപ്പെടുത്താതെ ആവശ്യത്തിലും അത്യാവശ്യത്തിലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വിലയും അതിൻ്റെ വലുപ്പവും മനസ്സിലാക്കാൻ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും സാധിച്ചാൽ അതാണ് വിജയം. കാരണം ചില ആളുകളുടെ വിയോഗം നമ്മെ വല്ലാതെ വേദനിപ്പിക്കും. വാസ്തവത്തിൽ കുറഞ്ഞ കാലമാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരിക്കുക, പക്ഷെങ്കിൽ ആ കാല ആയവനുകൾക്കുള്ളിൽ നീണ്ട നീണ്ട കാല വർഷക്കത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവരവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരിക്കാം. അത് അവരെ എടുത്ത് ഓർമ്മിക്കാനുള്ള ഒരു പ്രത്യേകമായ ഒരു ഷീറ്റ് തന്നെയാണ്. അതാണ് ഒരു പണ്ഡിതൻ്റെ വിയോഗം എന്ന് പറയുന്നത്. ഈ ആലമിൻ്റെ ലോകത്തിൻ്റെ വിയോഗമായിട്ട് കണക്കാക്കപ്പെട്ട അവസ്ഥയും അതുകൊണ്ടാണ്. എന്ത് തന്നെയാണെങ്കിലും സമൂഹത്തിന് മാർഗരേഖ, ദിശാബോധം നൽകാൻ ഇവിടെ ഉത്തമരായിട്ടുള്ളത് പണ്ഡിതന്മാർ തന്നെയാണ്. അവരെ കൊണ്ടാണ് അതിൻ്റെ കല്ലും പതിലും ഒക്കെ മാറ്റി അതിലുള്ള പൊടികളൊക്കെ കളഞ്ഞ് സംശുദ്ധമായിട്ട് അതിനെ നമ്മൾ മുമ്പിൽ കാണിച്ചു തരാൻ കഴിയും. മറ്റു സഹബന്ധമുള്ളവർക്ക് ബന്ധത്തിനടിസ്ഥാനത്തിലെ അത് അറിയാൻ കഴിയും. അതത് സന്ദർഭങ്ങളിൽ അതിൻ്റെ സന്ദർഭങ്ങളിൽ അത് അതേപടി എടുത്തു ചെയ്യാൻ പറ്റുന്നൊരു വസ്തുത പറയാൻ അത് പണ്ഡിതന്മാർക്ക്, അള്ളാഹുവിൻ്റെ ദീനിനെ മനസ്സിലാക്കിയവർക്കാണ് കഴിയുക. അത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു ഷഹാദയുമാണ്, ഒരു സർട്ടിഫിക്കറ്റും കൂടിയാണ്. യുഉത്തിൽ ഹിക്മത മൻ യശാ വമൻ യുഉത്തിൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ്റെ വിജ്ഞാനത്തെ നൽകുന്നു. ഹിക്മത്തിൻ്റെ അർത്ഥത്തിൽ പല വ്യാഖ്യാനങ്ങളും വന്നിട്ടുണ്ട്. അമ്പിയാക്കൾക്ക് അള്ളാഹു വഹയി നൽകുന്നുവെങ്കിൽ അതിനോട് സാമ്യം പെടുത്തുന്ന വിജ്ഞാന ശകലങ്ങളെക്കുറിച്ച് ആണ് ഹക്കുമത്ത് എന്ന് പറയുക എന്ന് തഫ്സീർ ബഖിയയിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തഫ്സീർ സഫ എന്ന് പറയുന്ന ഒരു തഫ്സീറുണ്ട്. സാബൂനി എന്ന ആ മഹാവ്യക്തിത്വത്തിൻ്റെ പേരിലുള്ള തഫ്സീറാണ്. ഇപ്പോൾ അത് നിലവിലില്ല. അതിലും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ വിശാല അർത്ഥങ്ങൾ നൽകിക്കൊണ്ടാണ് അത്
വന്നിട്ട് ഉള്ളതും ഭാഷാപരമായ അർത്ഥങ്ങളെ കൊണ്ടും അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളിൽ ഖൈർ നന്മ ഉദ്ദേശിച്ചു എങ്കിൽ അവനക്ക് ഹക്കുമത്ത് നൽകിക്കൊണ്ട് അവനെ ആദരിക്കുമെന്നാണ്. അങ്ങനെ ഹക്കുമത്ത് കിട്ടിയാൽ ആ ആൾ വലിയ വലിയ ഖൈറുകൾ കിട്ടിയവനാണെന്നുമാണ്. അത് സമൂഹത്തിനേക്ക്, സഹജീവികൾക്ക്, ലോകത്തിന് മുമ്പിൽ അത് മാതൃകയുമാണ്. അങ്ങനെയുള്ള ഒരു ചിട്ട ജീവിതം നയിക്കാൻ, കിട്ടിയ വിജ്ഞാനത്തിൻ്റെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ജീവിക്കാൻ ഒരു വ്യക്തിക്ക് സാധിച്ചിരിക്കണം. അതാണ് ആ മനുഷ്യൻ്റെ പരിപൂർണത. അത്തരം വഴികളിലൂടെ സഞ്ചരിക്കപ്പെട്ടവരാണ് ചിലപ്പോഴൊക്കെ നമ്മോട് യാത്ര പറയുന്നത്. അത് അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയാണ്. അത് നമുക്കും വേണ്ടതാണ്. ആര് എപ്പോൾ പോകുമെന്നല്ല, നമുക്കാർക്കും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഇന്നലെയും നമ്മോട് ഒരു വലിയ പ്രവർത്തകൻ്റെ, സംഘാടകൻ്റെ വിയോഗം നാം അറിഞ്ഞത്. റബ്ബ് സുബ്ഹാനഹു വതആല അവർക്കൊക്കെ വലിയ മഗ്ഫിറത്തും ദറജയുമൊക്കെ ഏറ്റുകൊടുക്കട്ടെ എന്ന് കൂട്ടമായി നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. അക്കാര്യത്തിൽ നമ്മൾ ഇന്നലെ ഓർമ്മിക്കുകയും ചെയ്തിരുന്നു. അത് കണക്കെ ഇന്നും അവശേഷിക്കുന്ന ഒരുപാട് പ്രതിഭകൾ, വ്യക്തിത്വങ്ങൾ ഉണ്ട്. നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ അതിൻ്റെ വില നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ അതൊക്കെ മറയുമ്പോൾ അതിൻ്റെ വിലയും അതിൻ്റെ വലുപ്പവും നമുക്ക് ഓർമ്മിക്കാൻ കഴിയും. എന്നാൽ അള്ളാഹു ആ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, ദീനി ദഅവത്തുമായിട്ട് ബന്ധപ്പെടുന്നവർക്കൊക്കെ വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ഒക്കെ നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. കാരണം അതാണ് ഈ ഭൗതിക ദുന്യാവിൻ്റെ നിലനിൽപ്പ് തന്നെ അങ്ങനെയാണ്. കാരണം വിജ്ഞാനമാണ് ഹയാത്ത്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഹദീസുണ്ട്, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്നാണ്. ഇസ്ലാമിൻ്റെ ജീവനാഡി അത് വിജ്ഞാനമാണ്. അത് എവിടെ നിന്നാണെങ്കിലും എപ്പോഴാണെങ്കിലും പെറുക്കിയെടുത്തുകൊണ്ട് അത് നാം സമാഹരിച്ചുകൊണ്ട് നമ്മൾ നിൽക്കണം. അതിലൂടെ ആത്മീയതയും മറ്റും നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വിജ്ഞാനത്തിൻ്റെ പവർ എത്ര കണ്ട് ഏറുന്നുവോ അതിനനുസരിച്ചാണ് ആത്മീയമായ ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക. എല്ലാവർക്കും അതിന് ഒരു കെട്ടിടത്തിൻ്റെ ചുമരുക്കെട്ടിൻ്റെ ഉള്ളിൽ പോയിരുന്ന് പഠിക്കാൻ സാധിച്ചു എന്ന് വരില്ല. എന്നാലും ആ ഒരു ഭാഗത്തോടുണ്ടാകുന്നൊരു സ്നേഹം കാണിക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും നസീഹയും മറ്റുമൊക്കെ ഇങ്ങനെ മുറ പോലെ മുറ തെറ്റാതെ കൊണ്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിനവും അത് കേൾക്കുകയും അറിയുകയും അതിൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുമ്പോൾ അറിയാതെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളിൽ വന്നുകൊണ്ടിരിക്കും. അതിൽ നിന്നും അറിയുന്ന ശകലങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റമുണ്ടാക്കിയെടുക്കുമ്പോൾ നാമും മാറിക്കൊണ്ടിരിക്കും. അള്ളാഹു നമ്മെ മാറ്റുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളിലും മുത്തഖിയും മുത്തഖിയാത്തിലേക്കൊക്കെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കും. പരിശുദ്ധമായ ഈ റമദാനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ പരിശുദ്ധമായ റമദാനിൻ്റെ ദിനങ്ങൾ ഓരോന്നായിട്ട് ഇതാ കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ആദ്യത്തെ 10 ഏകദേശ ഭാഗമൊക്കെ കഴിഞ്ഞു. ഞാനും നമ്മളും ഒന്ന് ആലോചിച്ചാൽ, നന്മ കോരിവാരിയെടുക്കേണ്ടുന്ന ഈ സമയത്ത് എത്ര തവി കൊണ്ട് നമ്മൾ കോരിയെടുത്തു എന്ന് ഞാനും നമ്മളും ഒന്ന് നോക്കണം. ചെറിയ തവിയായിരുന്നോ വലിയ തവിയായിരുന്നോ എന്ന് നമുക്കെല്ലാവർക്കും അറിയാൻ കഴിയും. എന്നാലോ ഇത്തരം സന്ദർഭങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. കൊറോണ വൈറസിൻ്റെ പിടിയിൽ പെട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആളുകൾ, അങ്ങനെ പലതുകൊണ്ടും ബുദ്ധിമുട്ടാകുന്ന ആളുകളും നമ്മുടെ മുമ്പിലുണ്ട്. അതിലൊക്കെ അവരും ക്ഷമിക്കട്ടെ. ക്ഷമക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകും. കഴിയുന്ന രീതിയിൽ നോമ്പനുഷ്ഠിക്കുക, അത്രല്ലേ ചെയ്യാൻ കഴിയൂ. എന്നാൽ അതിനൊന്നും പ്രതിസന്ധിയില്ലാത്ത ആളുകൾ ഇപ്പോഴുമുണ്ട്. അത് ഒരു അറിയിപ്പ് നമുക്ക് നൽകുകയാണ്. അപ്പോലെയുള്ള ഒരാൾ ഞാനും ആവുകയാണെങ്കിൽ നമുക്കും കഴിയില്ല. പക്ഷേ നമ്മൾ അള്ളാഹു ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആക്കിയപ്പോൾ ആ കണ്ട കാഴ്ചയിൽ അള്ളാഹുവിന് നമ്മൾ ശുക്ർ ചെയ്യുക. റബ്ബേ, അങ്ങനെയുള്ളൊരു ആധിയിൽ എന്നെ പെടുത്തിയിട്ടില്ലെന്ന്, അതുകൊണ്ട് നീ കരുണ ആണ് എന്നിൽ വർഷിപ്പിച്ചിട്ടുള്ളത്, ആ കരുണയ്ക്ക് ഞാൻ നിനക്ക് ശുക്ർ ചെയ്യണം എന്ന ബോധത്തിൽ കഴിയാവുന്ന അത്രേ നമുക്ക് സൽക്കർമ്മങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കാം. കിട്ടാവുന്ന അത്രയും നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ചേർക്കുകയും ചെയ്യാം. ഒരുപാട് മില്യണറാവാൻ സാധിക്കുന്ന ഒരു ദിവസവും സന്ദർഭവുമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന ഓർമ്മ നമുക്ക് മറക്കാതിരിക്കുക. കഴിയുന്ന അത്രയൊക്കെയും ചെയ്യാനും ശ്രമിക്കുക. കൂട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ ആരുടെ മുമ്പിലും ഒന്നും പറയാതെ, ഒന്നും ചോദിക്കാതെ,
വളരെ വിഷമങ്ങളൊക്കെ ഉണ്ടാവും, ഒക്കെ സഹിച്ചുകൊണ്ട് നടക്കുന്ന പല ആളുകളും നമ്മുടെ ഇടയിലുണ്ടാവും, കൂട്ടുകുടുംബങ്ങളിലുണ്ടാവും. കാഴ്ചയിൽ നമ്മെപ്പോലെയൊക്കെ തന്നെ ആയിരിക്കാം, പക്ഷെങ്കിൽ മനസ്സിലുള്ള വ്യഥ, മനസ്സിലുള്ള വേദന ആരോടും അവർ പറയില്ല. അത് നല്ല ഒരു ലക്ഷണവും കൂടിയാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ലിൽ ഫുഖറ അല്ലദീന ഉഹ്സറു ഫീ സബീലില്ല എന്ന് പറഞ്ഞ ആയത്തിൽ വിശദീകരിക്കപ്പെടുന്നതും അവരെയാണ്. ദരിദ്രരായ ഒരു കൂട്ടം ആളുകൾ അള്ളാഹുവിൻ്റെ വഴിയിലായിട്ട് അവരുടെ ജീവിതത്തെ അവർ ധന്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അവരുടെ അടയാളം എന്ന ലാ യസ്അലൂന നാസ ഇൽഹാഫ ആയത്തിൽ പറയുന്നുണ്ട്. ഈ ആയത്തും മുമ്പത്തെ ആയത്തും എവിടെയാണ് എന്നൊക്കെ ഖുർആൻ ഖത്തം ഓതുന്ന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കീർത്തിച്ചുകൊണ്ട് ജനങ്ങളോട് ചോദിക്കുകയില്ല, യഹ്സബഹുമുൽ ജാഹിലു അഗനിയ അമിന തഅഫ്ഫ് എന്നാണ്. വിവരമില്ലാത്ത ആളുകളെന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് ബോധമില്ലാത്ത ആളുകൾ ധരിച്ചു പോകും ഇവരൊക്കെയും വലിയ ധനികരാണ് എന്ന്. വാസ്തവത്തിൽ അവർ അങ്ങനെയല്ല. അപ്പോൾ ഈ പരിശുദ്ധമായ ദിനങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പ്രത്യേകം ഞാനും നമ്മളും ആലോചിക്കേണ്ടത് അത്തരത്തിലുള്ള പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ടാവും. പക്ഷേ ഒന്നും പറയില്ല, ചോദിക്കില്ല, അറിയിക്കില്ല, അവരുടെ ആ ഒരു ഇസ്സത്ത് മാന്യത നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി. അത്തരത്തിലുള്ള ആളുകളെ നാം കാണുകയും അറിയുകയും അവരോട് കാണിക്കുന്ന സഹകരണവുമാണ് നമുക്ക് വേണ്ടത്. കാരണം നാം മനസ്സിലാക്കേണ്ടത് നാം ചെയ്യുന്ന സദഖകൾക്ക് ഒക്കെയും ഒരേ പ്രതിഫലമല്ല, ഓരോന്നിനും അതിൻ്റേതായ പ്രതിഫലങ്ങളുണ്ട്. കാരണം കോടാനക്കോടി കെട്ടിവെച്ച ഒരാൾ ഒരു 10,000 രൂപ കൊടുക്കുന്നതും 100 രൂപക്ക് വകയില്ലാത്ത ഒരാൾ 1 രൂപ കൊടുക്കുന്നതും വ്യത്യസ്തതയാണ്. ആ കോടാനക്കോടിയുടെ അതിൻ്റെ അപ്പുറത്തെ സ്ഥാനത്ത് ഇതിനുണ്ടാവും. കാരണം വിദേഹത്തിൻ്റെ കൈവശം ഇങ്ങനെയുള്ളൂ. 1, 2 വളരെ പ്രയാസങ്ങളൊന്നുമില്ലാതെ, വളരെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പോകുന്ന ഒരാൾക്ക് ഒരു സദഖ, ഒരു ഹദിയ, അത് പ്രതിഫലാർഹം തന്നെയാണ്. പക്ഷെങ്കിൽ അതിനെ കിട്ടിയാൽ നന്നായിരുന്നു എന്നാഗ്രഹിച്ചുകൊണ്ട്, അത് കിട്ടിയാൽ എൻ്റെ കടമൊന്ന് തീർക്കായിരുന്നു എന്നാഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന മറ്റു ചില ആളുകളുണ്ടാവും. ആവശ്യത്തിൽ അത്യാവശ്യമായിട്ട് നിൽക്കുന്നത്, അതും ജീവിതത്തിൽ ലാവിഷായി ജീവിച്ചവരല്ല, ആർഭാടമായി ജീവിച്ചവരല്ല, മറ്റ് കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ദുർവിനിയോഗം ചെയ്തവരൊന്നുമല്ല. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ നമ്മൾ കാണാൻ കഴിയണം. നമ്മളുടെ ഇടയിലുണ്ടാവും, നമ്മുടെ കുടുംബത്തിലുണ്ടാവും, അയൽപക്കത്തുണ്ടാവും, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരിലുണ്ടാവും. അതൊക്കെയും ഈ പരിശുദ്ധ മാസത്തിൻ്റെ പവിത്രതയിൽ നമുക്ക് കണ്ടറിഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയണം. അത് കണക്ക് തന്നെയാണ് നമ്മുടെ സമ്പത്തിൻ്റെയും മറ്റുമൊക്കെ സകാത്തുകൾ ഈ വർഷത്തിൽ ഈ മാസമാണ് കൊടുക്കാനുള്ളത് എങ്കിൽ ആദ്യമായിട്ട് അവരെയാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. കാരണം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനാണ് നമുക്ക് പ്രേരണ നൽകിയതും. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, ഈ ആയത്തും നിങ്ങൾ ഓതിയിട്ടുണ്ടാവും, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകൊണ്ട്. 4-ാമത്തെ ജുസ്ഇന്റെ തുടക്കമാണത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സമ്പത്ത് നിങ്ങൾ വിനിയോഗിക്കുന്നത് വരെ നിങ്ങളാരും അള്ളാഹുവിൻ്റെ ഇഷ്ടഭാജനമായി തീരുകയില്ല എന്ന് പറഞ്ഞ ആയത്തിറങ്ങുമ്പോൾ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിൻ്റെ അരികിൽ വന്നിട്ട് ബൈറുഹ എന്ന് പറയുന്ന മദീനയിലെ നല്ല ഒരു തോട്ടമുണ്ട്, പ്രിയപ്പെട്ട പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോട്ടത്തിലേക്ക് പോകും, ആ തോട്ടത്തിൽ നിന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കും, ആ കിണറ്റിൻ്റെ അരികിലിരിക്കും. അങ്ങനെ ആ തോട്ടവും അതിൻ്റെ പരിസര ഭാഗങ്ങളും അതിൻ്റെ ആ ഒരു പ്രകൃതിദത്തവും ആസ്വദിക്കുന്ന ഒരു സ്വഭാവം പ്രവാചകനിക്കുണ്ടായിരുന്നു. നമുക്കും അങ്ങനെയാണല്ലോ, നല്ലൊരു തോട്ടം, ഒരു പച്ചപ്പുള്ളൊരു തോട്ടമൊക്കെ കാണുമ്പോൾ കുറച്ച് നേരം നിൽക്കണമെന്ന് തോന്നും. തോന്നാത്തവരുണ്ടോ? അള്ളാഹു അലം. അത് അതിൻ്റെതായ ഒരു നല്ല ഒരു വശമാണ്. അതിലൊരു അരുവിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയാണ്. ഡൽഹിയിലൊക്കെ പോയാൽ വീരഭൂമി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതിൻ്റെ അരുവി, അതിൻ്റെ താഴിലൂടെ ഒരു അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാണാൻ നല്ല ചന്തമാണ്. കണ്ടവർക്ക് അറിയാനും കഴിയും. ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. പറഞ്ഞു വരുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കും, ആ തോട്ടത്തിൽ വെള്ളം കുടിക്കും, അവിടെ കിണറ്റിൻ്റെ അരികിലിരിക്കും, ആ തോട്ടത്തിൻ്റെ പച്ചപ്പും അതിൻ്റെ പഴവർഗ്ഗങ്ങളുടെ സൗന്ദര്യവും ആസ്വദിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നല്ല വിളവുമുണ്ട്, നല്ല കായ്കളുമുണ്ട്. ഈ ആയത്തിറങ്ങുമ്പോൾ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ട പ്രവാചകൻ്റെ അരികിൽ വന്നിട്ട് പറയുന്നു, പ്രവാചകരെ, ഞാനെൻ്റെ സമ്പത്ത്, ഞാനെൻ്റെ ഇഷ്ടപ്പെട്ട സമ്പത്ത് ഇതാണ്, ഞാനത് സുദക്ക, ഞാനത് അള്ളാഹുവിൻ്റെ വഴിയിൽ ചിലവഴിക്കാൻ ഉദ്ദേശിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സമ്മതം മൂടിയില്ല. വേണ്ട അബൂ തൽഹ, അവിടെ നിന്നോട്ടെ അതെന്ന് പറഞ്ഞു.
അപ്പം എന്താ അങ്ങനെ പറഞ്ഞത്? കാരണം അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബാധ്യതയുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, അവരെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ടേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ചില ആളുകളുണ്ട് ആ വീട്ടിലുള്ള കാര്യങ്ങളൊന്നും നോക്കൂല, അവർ എന്തെങ്കിലുമൊക്കെ എടുത്തും വെച്ചിട്ടും അങ്ങനെ പ്രയാസപ്പെടുന്നുണ്ടാവും. കിട്ടുന്ന പുറത്തിറങ്ങിയിട്ട് ആളുകൾക്ക് ഇങ്ങനെ വിതരണം ചെയ്യാൻ നിൽക്കുന്നുണ്ടാവും. അത് ശരിയല്ല. അങ്ങനെ ഒരു സദക്ക ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, അത് തെറ്റും കൂടിയാണ്. ആ കാശെടുത്ത് വെച്ചിട്ട് ആളുകളുടെ ഇടയിൽ വലിപ്പത്തരം കാണിക്കണ്ട, അത് നമ്മുടെ മക്കൾക്ക്, ഭാര്യയ്ക്ക്, ഉമ്മാക്ക് ഒക്കെ കൊടുക്കുക. അങ്ങനെയാണ് വേണ്ടത്. അതിനിടയിൽ ചില ആളുകൾ പറയാറുണ്ട് മാതാപിതാക്കൾക്ക് സക്കാത്ത്, മാതാപിതാക്കൾക്ക് നമ്മുടെ സക്കാത്തല്ല കൊടുക്കേണ്ടത്, മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടത് കണക്കില്ലാത്ത രീതിയിൽ നമ്മൾ കൊടുക്കണം എന്നാണ് നമ്മോട് നിർദ്ദേശമുള്ളത്. ഭാര്യയ്ക്കും മക്കൾക്കും ഒരു കണക്കുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് അതില്ല. അപ്പോൾ പിന്നെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുകയാണ്. ആ ശുദ്ധീകരണത്തിൻ്റെ സമ്പത്ത് നമ്മൾ അവർക്കല്ല കൊടുക്കേണ്ടത്, അത് ചെലവുകൊടുക്കൽ നിർബന്ധമായവർക്കാണ് എന്ന് ഒരഭിപ്രായമുണ്ടെങ്കിൽ, ചെലവുകൊടുക്കൽ നിർബന്ധമല്ലാത്തവർക്ക് കൊടുക്കാമെന്ന് പറയാമെങ്കിലും ചില നിർബന്ധനങ്ങൾ അവിടെയുണ്ട്. അവരെ നോക്കാൻ, അവരെ ശ്രദ്ധിക്കാൻ മക്കൾ ഒന്നുമില്ലാതെ അത്രത്തോളം പ്രയാസപ്പെട്ടു കിടക്കുന്ന ഒരവസ്ഥ, നമുക്കാണെങ്കിലും മറ്റു രീതിയിൽ കൊടുക്കാൻ നമ്മുടെ കൈവശവുമില്ല. അങ്ങനെയുള്ളൊരവസ്ഥ വരികയാണെങ്കിൽ, ആ വരുന്ന സമയത്ത് ഒരു പെണ്ണിന് അവളുടെ ആഭരണത്തിൻ്റെ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ, അത് ആ ഒരു സാഹചര്യത്തിൻ്റെ ഗൗരവം വിലയിരുത്തിക്കൊണ്ടാവാം എന്നുള്ളൊരഭിപ്രായമേ ഉള്ളൂ. അതെടുത്ത് വലിയ വാദം പറയേണ്ടുന്ന വിഷയവും അല്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഇതിൽ ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത് അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, ഞാനത് മുഴുവനായിട്ട് തരുന്നു റസൂലേ എന്നാണ്. എനിക്ക് അള്ളാഹുവിൻ്റെ മഹബ്ബത്താണ് വേണ്ടത്. ആ സമയത്ത് റസൂലുള്ളാഹി അതിനെ വിലക്കി. സംഭവം വീണ്ടും അവർ ആവശ്യപ്പെട്ടപ്പോൾ പകുതി തരട്ടെ, അതും വേണ്ട, എന്നാൽ ഞാൻ 1/3, മൂന്നിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമ്മതിച്ചു. ആയിക്കോട്ടെ, അത് കൊടുത്തോ. പക്ഷേങ്കിൽ ലീമാനിൻ, ഞാൻ ആർക്കാണ് ഇത് കൊടുക്കേണ്ടത് എന്നൊരു ചോദ്യം പ്രവാചകനോട് അബൂ ദുൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി എന്താ പറഞ്ഞത്? ബനി അമാമിക്, നിൻ്റെ വാപ്പ സഹോദരങ്ങളുടെ മക്കൾക്ക് കൊടുത്തോ എന്നാണ്. അതിൽ നിന്നൊരു വലിയ പാഠം ഈ ഉമ്മത്തിനൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. എന്താണത്? നമ്മൾ നോക്കേണ്ടത്, നാം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഇടയിലുള്ള പ്രയാസപ്പെടുന്ന ആളുകൾക്കാണ്. അതിനെന്താ കാരണമെന്നറിയുമോ? നമ്മളിൽ നല്ല മികവും മെച്ചവും ഉണ്ടാകുമ്പോൾ, നമ്മളുടെ ചോരയായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇല്ലായ്മയുമാകുമ്പോൾ, അവർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൻ്റെ ഒരു വേദനയുണ്ടാവും. ആ വേദന നമ്മളിലേക്ക് റിയാക്ഷനാവും. ഒന്ന്, രണ്ട്, കിട്ടാതെ വല്ലാതെ വരുമ്പോൾ അവരിൽ നിന്ന് വല്ല ഹസദും വന്നാൽ അതും നമുക്ക് കിട്ടാവുന്നതാണ്. ഇതിനൊക്കെയും ചെറുക്കാൻ ഉള്ള ഒരു ഉപാധിയായിട്ട് നമ്മുടെ നിർബന്ധ ബാധ്യത വീട്ടാനാണ് പറഞ്ഞത്. എന്നാൽ അത് കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഇന്നതാണ് എന്ന് പറയേണ്ടെന്ന് ആവശ്യമില്ല. നമ്മൾ മനസ്സിൽ നിയ്യത്ത് ചെയ്ത് അവർക്ക് കൊടുത്താലും മതി. അപ്പോൾ അത് അവരെ വീടുകയും ചെയ്യും. ഇപ്പോഴും നമുക്കറിയാവുന്ന പല ആളുകളുമുണ്ട്, അവർക്ക് സൗകര്യമുള്ളവരാണ്. അവരവരുടെ കുടുംബത്തിലെ ആളുകൾക്കൊക്കെ വീടും മറ്റൊന്നും വെച്ചു കൊടുക്കാൻ അവർ തന്നെ മുന്നിൽ വരുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ മുമ്പിൽ പല പ്രയാസപ്പെട്ട ആളുകളുമുണ്ട് താനും. വീടിന് ഒരു വകയുമില്ലാതെ ഉള്ള വീട് തകർന്നു പോയിട്ടൊക്കെ ഉള്ള ആളുകളുമുണ്ട്. അവരൊക്കെ ഒന്ന് വീടൊക്കെ വെച്ച് കൊടുക്കാനോ മറ്റോ ഒക്കെ നമ്മക്കൊണ്ട് സാധിച്ചാൽ, അല്ലെങ്കിൽ നമ്മളതിലേക്കൊക്കെ ഒന്ന് സഹകരിച്ചാൽ, അത് ഈ ഭൗതിക ദുന്യാവിൽ നാളെ ആഖിറത്തേക്ക് നമുക്ക് ഒരുക്കി വെക്കുന്ന വലിയൊരു സമ്പാദ്യമായിരിക്കും. ഞാനൊന്ന് ഉണർത്തി എന്നേ ഉള്ളൂ. കേൾക്കുന്നവരിൽ പലവർക്കും കഴിയുന്നവരുണ്ടാവാം, ഉള്ളവർ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ ഏറ്റവും നന്നായിരുന്നു. അള്ളാഹു അങ്ങനെ ചെയ്യുന്ന ചില മനസ്സുകളുണ്ട്, അങ്ങനെ ചെയ്തവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല സാമ്പത്തിക അഭിവൃദ്ധി കൊടുക്കട്ടെ എന്ന് പ്രത്യേകം ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ പവിത്രത മാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ വരുന്നവരുണ്ട്, കൊടുക്കാൻ താല്പര്യമുള്ളവരുണ്ട്. അതിനാണല്ലോ അള്ളാഹു നമുക്കത് തന്നിട്ടും ഉള്ളത്. അക്കാര്യത്തിലുള്ളൊരു ശ്രദ്ധ നമുക്കുണ്ടായിരിക്കട്ടെ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞ ആ ഒരു ആശയത്തെ നമ്മൾ മുഖവിലക്കെടുക്കുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനോട് കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ തന്നെ ചെയ്ത് തീർക്കാനുണ്ടാകുന്ന ഒരു മാനസികത നമ്മുടെ മുമ്പിലും വേണം. അതായിരിക്കും നമ്മുടെ വിജയത്തിൻ്റെ വലിയ പതാക നമുക്ക് പറത്താൻ കഴിയുക. അങ്ങനെ ചിന്തിക്കാം നമുക്ക് ഈ ദിവസങ്ങളിൽ എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം പരിശുദ്ധ ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരിയിൽ ഒക്കെ പറഞ്ഞ ഹദീസുണ്ട്, മൻ ഖാമ റമളാന മൻ സ്വാമ റമളാന, രണ്ടുമുണ്ട്. ഈമാൻ വഹ്തിസാബൻ ഉഫ്ര ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നമ്മൾ ചെയ്യുന്ന ഏതൊരു അമലാണെങ്കിലും അതിനെനിക്ക് പ്രതിഫലം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് വേണം.
കിട്ടാം, കിട്ടാതിരിക്കാം, ആവാം, ആവാതിരിക്കാം എന്നുള്ള ഒരു അടച്ചങ്കയിലുള്ള ഒരു ഇബാദത്തായിക്കൂടാ. ഞാൻ ചെയ്യുന്ന ഇബാദത്തിന് എനിക്ക് അള്ളാഹു പ്രതിഫലം കിട്ടുമെന്ന്, തരണം എന്നല്ല, തന്നേ പറ്റൂ എന്നല്ല, അത് മുഅ്തസിലിയത്തിൻ്റെ വിശ്വാസമാണ്, അവരുടെ വാദമാണത്. അങ്ങനെയല്ല, കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുൻപന്തിയിൽ വേണം. ആ ഒരു പ്രതീക്ഷയോടുകൂടെ ആയിരിക്കണം നമ്മുടെ അമലുകൾ. മറിച്ച് എനിക്കെല്ലാം ആയി എന്ന തോന്നലും പാടില്ല. എനിക്കൊക്കെ തികഞ്ഞു, ഞാനിപ്പോൾ കുറേ ഇബാദത്തൊക്കെ എടുത്തിട്ടുണ്ട്, ഇന്നലെ എട്ട് ജുസു ഓതിയിട്ടുണ്ട്, കാര്യത്തിൽ ഞാൻ തന്നെ ഇപ്പോൾ മുമ്പന്തിയിൽ എന്ന തോന്നലുണ്ടായാൽ അതും ബുദ്ധിമുട്ടാണ്, അതും വേണ്ട. മറിച്ച് നമ്മൾ ചെയ്യുന്ന അമലുകളൊന്നും പൂർണ്ണമായിട്ടില്ല, ഞാൻ ഇനിയും കുറച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യാനുണ്ട്, ഒന്നും കൂടി എനിക്ക് നന്നാവാനുണ്ട് എന്ന് ഓരോ സൽക്കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ആലോചിച്ചു കൊണ്ട് പോവുക. നമ്മൾ കിതാബുകൾ ഓതി പഠിക്കുമ്പോൾ, വിജ്ഞാനങ്ങൾ നമ്മൾ വാരിക്കൂട്ടുമ്പോൾ അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ. ഒന്ന് കിട്ടുമ്പോൾ ഇനിയും എന്തെല്ലാം ഉണ്ട്, ഒരു 10, 15, 17 തഫ്സീറുകൾ നോക്കുമ്പോൾ ഇപ്പോഴും മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ അതിങ്ങനെ പൊട്ടിവിടരുകയാണ്. ഇനിയും വല്ല തഫ്സീറുകളൊക്കെ എവിടെയാണെങ്കിൽ അത് സമാഹരിക്കണം, അത് നോക്കണമെന്ന്. അത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു മാധുര്യത നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അമലുകൾ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അതിൻ്റെ പ്രതിഫലാർഹം ആണ്, ആ പ്രതിഫലം ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന ബോധത്തിൽ തന്നെ ചെയ്യണം. എല്ലാവരും നോമ്പനുഷ്ഠിക്കുന്നു, റമദാൻ മാസമാണ്, അപ്പോൾ ഞാനും നോമ്പ്, എല്ലാവരും ഖുർആനൊക്കെ പള്ളിയുന്നു, അങ്ങനെയല്ല. ഈ ഓതുന്നതിനും ഈ അക്ഷരത്തിനും ഒക്കെയും നമുക്ക് കൂലിയുണ്ട്. അലിഫ്ലാമീൻ എന്ന് പറഞ്ഞാൽ അത് അലിഫ് ഒരക്ഷരം, മീം ഒരക്ഷരം, മീം ലാം ഒരക്ഷരം, മീം ഒരക്ഷരം, അങ്ങനെയല്ല. അലിഫ് എന്ന് പറഞ്ഞിടത്ത് തന്നെ മൂന്നക്ഷരമാണ്, ലാം എന്ന് പറയുമ്പോൾ അതുടെ മൂന്നാണ്, മീം എന്ന് പറയുമ്പോൾ മൂന്നാണ്, അപ്പോൾ 90 ആ പ്രതിഫലം. അങ്ങനെയാണ്. പക്ഷേ ഇതൊക്കെ കിട്ടുമോ എന്നൊന്നും സംശയിക്കരുത്. കാരണം ഇത് തരുമെന്ന് പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ ഒരു കമ്പനിയുടെ മാനേജറല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയുടെ സെക്രട്ടറി അല്ല, പറഞ്ഞതാരാണ്? ഈ ലോകത്തിനെ പടച്ച ലോകനാഥനായ റബ്ബാണ് നമ്മോട് പറഞ്ഞത്. അപ്പോൾ പിന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ എന്താണുള്ളത്? തരാൻ കഴിയുന്ന ഒരാളിൽ നിന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നാം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ആളിൽ നിന്ന് കിട്ടും, തന്നാലോ ആളിൽ കുറവുമില്ല. 1 crore ആളിൽ നിന്ന് 1.5 crore കൊടുത്താൽ പിന്നെ അവിടെ കുറവല്ലേ എന്ന് ആലോചിക്കുന്നതാണ്. അത് ഖൽഖിൻ്റെ, സൃഷ്ടികളുടെ ഒരു സ്വഭാവമാണ്. ഖാലിക്കായ റബ്ബിൻ്റെ അടുക്കൽ അതുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ പ്രതീക്ഷ മങ്ങാതെ നമ്മുടെ ഇബാദത്തുകൾ എടുത്തുകൊണ്ടിരിക്കണം. ഈ ഹദീസ് എല്ലായ്പ്പോഴും എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്നതാണെങ്കിലും അതിൻ്റെ ഉത്സത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ അനദർ റിലീജിയനിൽപ്പെട്ട ആളുകളൊക്കെ നോമ്പനുഷ്ഠിക്കുന്നുണ്ടാവും, പക്ഷെങ്കിൽ ആ നോമ്പൊന്നും ഈ ഒരു ഭാഗത്തേക്ക് എത്തുകയില്ല. ആരോഗ്യപരമായിട്ട് പ്രാകൃതമായിട്ടുണ്ടാകുന്ന ചില ഗുണങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടാകും എന്നതേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പ്രത്യേകത ഉണ്ടാവുകയില്ല. ഗുഫിറ ലഹൂന്നാ പറഞ്ഞത്, അങ്ങനെ നോമ്പനുഷ്ഠിച്ചാൽ, അങ്ങനെ ഖിയാമ ചെയ്താൽ അവനക്ക് പുറത്തു കൊടുക്കുന്നതാണ്. പുറത്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഷഹാദത്ത് അല്ല ഇലാഹ ഇല്ലല്ലാ ഓ അന്ന മുഹമ്മദ് റസൂലുള്ള വേണ്ടേ? അതില്ലാത്ത ഒരാൾക്ക് അങ്ങനെ ഗുഫിറുണ്ടാകാൻ കിട്ടൂല. അപ്പോൾ അവർ ചെയ്യുന്ന ആ ഒരു നല്ല രൂപം നമ്മൾ അംഗീകരിക്കുന്നു, എന്നാലും ഈ പറഞ്ഞ പ്രതിഫലത്തിലേക്ക് അവരെത്തുകയില്ല. കാരണം ഇങ്ങനെ ഈമാനും ഇഹ്തിസാബും ഉണ്ടായാൽ തന്നെ നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരുന്നു എന്നാണ്. എത്ര എത്ര ദോഷങ്ങളാണ് ഒരു ദിവസം നമ്മളിന്ന് സംഭവിക്കുന്നത്. നമ്മളതൊക്കെ ചെറുതാണെന്ന് തോന്നിപ്പോകും, പക്ഷേ അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലുതാണ്. ഒരാളെ ചീത്ത പറഞ്ഞതോ, അല്ലെങ്കിൽ ശകാരിച്ചതോ, അല്ലെങ്കിൽ അവർക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ പറഞ്ഞതോ, എന്തുമാവട്ടെ, അതൊക്കെയും ഒരു തെറ്റ് തന്നെയാണ്. ആ തെറ്റുകളൊക്കെ നമ്മൾ എങ്ങനെ പൊരുത്തപ്പെടുന്നു? പക്ഷെങ്കിൽ നല്ല ഈമാനോടുകൂടെ, ഇഹ്തിസാബോടുകൂടെയുള്ള നോമ്പാണ്, നിസ്കാരമാണ് എങ്കിൽ ഉഫിറ ലഹു, അവനക്ക് പുറത്തു കിട്ടുമെന്നാണ് ഹദീസിൽ പറഞ്ഞത്. ആ ഹദീസ് ബർക്കത്തിന് വേണ്ടി നമുക്കൊന്ന് വായിക്കാം, നിങ്ങളും അത് വായിച്ചോളൂണ്ട് കേൾക്കുന്ന സമയത്ത്. അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല, അവർ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യുറഗിബു ഫീ ഖിയാമി റമളാന, റമളാൻ മാസത്തിലുള്ള നിസ്കാരത്തിന് ജനങ്ങൾക്ക് പ്രേരണ നൽകിയിരുന്നു. മിൻ ഗൈരി അൻ യഅമുറകും ബിഅസീമത്തിൻ, ഉറപ്പായിട്ടും കണിശമായിട്ടും ചെയ്തേ പറ്റൂ എന്ന നിലയിൽ അവരോട് കൽപ്പിക്കാറുമില്ല. എന്നിട്ട് അതൊക്കെ ചെയ്യുന്ന പ്രവാചകൻ സുമ്മ യഖൂലു, പിന്നെ പറയുന്നു, എന്ത്? മൻ ഖാമ റമളാന, റമളാ മാസം ഒരാൾ നിസ്കാരം നിർവഹിച്ചാൽ, നിന്ന് ഖിയാമ രാത്രിയെ ഹയാത്താക്കിയാൽ, എങ്ങനെയാണ് ഈമാനും വഹ്തിസാബ, വിശ്വാസിയായിട്ട് ഇടയാട്ടമില്ലാത്ത, ശങ്കയില്ലാത്ത, ആടലില്ലാത്ത വഹ്തിസാബ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വലിയ പ്രതിഫലത്തെ കാംക്ഷിച്ചുകൊണ്ടും
എന്നാൽ ഗുഫിറ ലഹൂമാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ ദോഷത്തിൽ നിന്ന് മുൻകഴിഞ്ഞതൊക്കെയും അവനക്ക് പുറത്തു കിട്ടി. കണ്ടോ, അതാണ്. ഇനി മാത്രവുമല്ലല്ലോ, ഇത് ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. മറ്റൊരു ഹദീസ്, അൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദക്കറ റമളാന, റമളാനിനെ സംബന്ധിച്ച് പറഞ്ഞു, ഫളിലുഹു അല ശുഹൂരി, മറ്റ് മാസങ്ങളെക്കാട്ടിലും അതിൻ്റെ ഫളിലിനെ സംബന്ധിച്ചും, ഫഖാല, എന്നിട്ട് പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബ, കൂലി ആഗ്രഹിച്ചുകൊണ്ടും വിശ്വാസിയായിക്കൊണ്ടും റമളാ മാസത്തിൻ്റെ രാവ് അവൻ നിന്നു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, ഖറജ മിൻ ദുനൂബിഹി, അവൻ്റെ ദോഷങ്ങളിൽ അവനക്ക് പുറപ്പെടാൻ കഴിയും, കയൗമ വലദതുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെ ഒരു കുട്ടിയെ അവൻ്റെ ഉമ്മ പ്രസവിച്ച് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ ആ കുട്ടിയിൽ ഒരു തെറ്റുമില്ല, ഫിത്രത്തിൻ്റെ മേലാണ് ആ കുട്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഫിത്രത്തിൻ്റെ മധുരം നുകർന്നുകൊണ്ട് കുട്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ആ കുട്ടിയുടെ ചെകിട്ടിൽ കേൾപ്പിക്കേണ്ടത് അല്ലാഹു അക്ബർ എന്ന് കേൾപ്പിക്കണം. അതിനോടൊപ്പം തന്നെ പ്രത്യേക സുന്നത്താണല്ലോ ആ കുട്ടിക്ക് മധുരം കൊടുക്കുക എന്നുള്ളതും. അതെന്ത് തന്നെയാവട്ടെ, പ്രത്യേക സുന്നത്ത് അവിടെ തേന് അല്ല, തേനൊരിക്കലുമല്ല. തേനുണ്ടാക്കുന്നതിൽ ചില ചൂടുകൾ വരുന്നുണ്ട്, ചൂട് തട്ടിയ തീ തട്ടിയതല്ല. ചില ലക്ഷണങ്ങൾ, ശുഭലക്ഷണങ്ങൾ ചില വിഷയങ്ങളിലുണ്ട്, അവിടെ കൊടുക്കേണ്ടുന്നത് ശരിക്ക് ഈത്തപ്പഴം തന്നെയാണ്. ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാരക്കയല്ല, കാരക്ക നമുക്ക് തന്നെ ചവച്ചരക്കാൻ കഴിയില്ല. ഈത്തപ്പഴം നല്ല ഒറിജിനൽ കിട്ടുമ്പോൾ അതിങ്ങനെ എണ്ണമെണിപ്പോടുകൂടെ വല്ലാത്ത ഒരവസ്ഥ ഉണ്ട് അതിന്. അതെടുത്തുകൊണ്ട് അതിങ്ങനെ കയ്യിലിട്ട് വരണ്ടിയിട്ട് അതാണ് കൊടുക്കേണ്ടത്. ഇനി അതിൽ തന്നെ അത് തന്നെ സംസം വെള്ളത്തിൽ കൂട്ടി കൊടുത്താലും കുഴപ്പമില്ല. സംസം വെള്ളത്തിൽ കൂട്ടിയിട്ട് അത് കൊടുക്കുക, നമ്മൾ തുപ്പലാവണ്ട. സംസം വെള്ളത്തിൻ്റെ അല്പം എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്ത് സംസം വെള്ളമല്ല കൊടുക്കേണ്ടത്, കൊടുക്കേണ്ടത് എന്ത് തന്നെയാണ് ഈ ഈത്തപ്പഴയുടേതാണ്. പക്ഷേങ്കിൽ അത് രണ്ടും കൂടി മിക്സായിട്ടൊന്നിങ്ങനെ അത് പരുവത്തിലാക്കിയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും പ്രത്യേക സുന്നത്ത്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ വിയോഗ സമയത്തും ഒരിറ്റ് സംസം വെള്ളം കുടിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടവരാണ്. ഈമാൻ്റെ സലാമത്തുണ്ട്, അതുകൊണ്ട് ആ വെള്ളമാണ്. ചൂടുള്ളതൊന്നും നമുക്ക് പല സ്ഥലങ്ങളിലും പറ്റില്ല. നമ്മുടെ ഖബറും മറ്റുമൊക്കെ എടുക്കുമ്പോൾ അതിനൊക്കെ മൂടുകല്ലും മറ്റുമൊക്കെ വെക്കുന്നിടത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടിക പോലുള്ള അല്ലെങ്കിൽ കുരുടീസ് പോലുള്ള തീയിൽ ചൂടാക്കിയത് പെട്ടെന്ന് അതിൻ്റെ ഭാരവാഹികൾ കമ്മിറ്റികളോ മറ്റൊക്കെ ചെയ്യുന്നുണ്ടാവും. അത് ശരിയല്ല, സുന്നത്തിനെതിരാണ്. ഫത്വുൽ മുഈനിൽ, മഹല്ലിയിൽ, മുഖനിയിൽ എല്ലാ കിതാബിലും അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അപ്പോൾ അവിടെ വെക്കേണ്ടത് തീയിൽ ചൂടാക്കാത്ത കല്ലുകൾ എന്നും കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കുക. പറഞ്ഞു വന്നത് അപ്പോൾ ആ കുട്ടിയെപ്പോലെ അത് പറഞ്ഞപ്പോഴാണ് നമ്മളിത് പറഞ്ഞത്. കയോമ വലത്തു, അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച രീതിയിൽ ആ ഒരു തെറ്റുമില്ലാത്ത പാപമുക്തനായിട്ട് അവനങ്ങോട് വരും. അത് ഈ പരിശുദ്ധ റമദാനിൻ്റെ പ്രത്യേകത കൊണ്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. പക്ഷേ റമദാൻ കഴിയുന്ന പിറ്റേന്നോടുകൂടെ നമ്മൾ പൂർണ്ണാവസ്ഥയിലേക്ക് പഴയ പോലെ ആവുകയും ചെയ്യും. അതിപ്പോൾ തന്നെ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് ഈ ഹദീസ്. അബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനും ഈ ഹദീസ് വന്നിട്ടുണ്ട്. ഇന്നല്ലാഹ ഫറളാ സിയാമ റമളാന വസന്നനതി ലകും ഖിയാമൻ ഫമൻ സാമഹു വഖാമഹു ഈമാനൻ വഹ്തിസാബ ഖറജ മിൻ ദുനൂബി കയൗമ വലതൂമുഹു എന്നാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ പറയപ്പെട്ട പ്രത്യേകതകളൊക്കെ ഓർമ്മയിലിരിക്കട്ടെ എൻ്റെയും നമ്മുടെയും. അങ്ങനെ ആവട്ടെ നമ്മുടെ ഇബാദത്തുകൾ. നമുക്ക് കുഴക്ക് വരും, ക്ഷീണം വരും, അതുറപ്പാണ്. അങ്ങനെ വന്നാലും കുറച്ച് താമസമെടുത്തിട്ടാണെങ്കിലും ഇബാദത്തുകൾ പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ വ്യാപകമായിട്ട് പനിയും ജലദോഷം കഫക്കെട്ടും ഒക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കാൻ കഴിയുന്നവരൊക്കെയും നല്ല കരിഞ്ചീരകം പൊടിച്ചെടുത്ത് നല്ല സംശുദ്ധമായ തേനിൽ അതിൻ്റെ കൂടെ കുറച്ച് ജിഞ്ചർ, ഇഞ്ചിയുടെ നീരൊക്കെ ചേർത്ത് കട വെക്കുക. നോമ്പൊക്കെ തുറന്നതിന് ശേഷം കുറച്ച് അല്പം കഴിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ആ കഫം പോലുള്ളതിനൊക്കെ കുറച്ച് മാറ്റം കിട്ടും. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ നമുക്ക് നമ്മുടെ ഇബാദത്തുകൾ പൂർത്തീകരിക്കാൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. കൂട്ടത്തിൽ ഇന്നും ചില ആയത്തുകൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, അതെവിടെയാണെന്നൊന്ന് ശ്രദ്ധിച്ചോളൂ.
അത് ഓർമ്മയിൽ നിൽക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ വസിത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.